ഹായ് ചിൽഡ്രൻ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഏഴാം ക്ലാസ്സിലെ ഹിന്ദിയിലെ ഒന്നാമത്തെ പാഠഭാഗത്തെ കുറിച്ചാണ് ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ഒരു കവിതയാണ് ഹം പഞ്ചി ഉന്മുക്ത് ഗഗൻ കെ എന്നാണ് ഈ കവിതയുടെ തലക്കെട്ട് ഓക്കെ അപ്പോൾ ഹം എന്നു പറഞ്ഞാൽ നമ്മൾ പഞ്ചി എന്ന് ഉദ്ദേശിക്കുന്നത് പക്ഷി ഉന്മുക്തെന്ന് പറഞ്ഞ സ്വതന്ത്രമായ ഗഗനെന്നു പറഞ്ഞ ആകാശം സ്വതന്ത്രമായ ആകാശത്തിലെ പക്ഷികളാണ് നമ്മൾ എന്നതാണ് ഈ കവിതയുടെ തലക്കെട്ട് അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ശിവ് മംഗൽ സിംഗ് എന്ന് പറഞ്ഞ ആളാണ് ശിവ് മംഗൽ സിംഗ് ശിവ് മംഗൽ സിംഗ് എന്ന് പറഞ്ഞ ആൾ അതിൽ പക്ഷികളെക്കുറിച്ചാണ് പറയുന്നത് പക്ഷികളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ വില പിന്നെ ആ സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വം അത് എത്രത്തോളം ഉണ്ടെന്ന് പക്ഷികളിൽ പക്ഷികളിൽ പക്ഷികളുടെ ജീവിതത്തിലൂടെ പറയുന്നു സ്വാതന്ത്ര്യമില്ലാതെ എന്തൊക്കെ സുഖ സൗകര്യങ്ങളുണ്ടായാലും അതൊന്നും സ്വാതന്ത്ര്യത്തേക്കാൾ വലുതല്ല എന്നാണ് പറയുന്നത് കവി പറയുന്നു സ്വാതന്ത്ര്യമായിരുന്നു കൊണ്ട് കഠിന പരിസ്ഥിതികൾ തരണം ചെയ്യുന്നതാണ് മെച്ചം എന്നും കവി പറയുന്നു മനസ്സുകൊണ്ട് പ്രസന്നരായിരിക്കാനും മനസ്സുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കാനും അധികം സുഖ സൗകര്യങ്ങളില്ലെങ്കിൽ പോലും സന്തോഷത്തോടെ ഇരിക്കാനും സ്വത സ്വതന്ത്രരാണെങ്കിൽ ഞങ്ങൾക്ക് പറ്റും എന്ന് ഈ പക്ഷികളിലൂടെ കവി പറയുകയാണ് അപ്പോൾ നമുക്ക് ഈ കവിത്തെ ഒന്ന് നോക്കാം ആദ്യത്തെ പാരഗ്രാഫ് നോക്കാം ആദ്യത്തെ പാരഗ്രാഫിൽ എന്താ പറയുന്നത് ഹം പഞ്ചി ഉന്മുക്ത ഗഗൻ കെ പിർ ബന്ത് ന ഗാപായെ കനക് തീലിയോ സെ ട്രാക്കർ പുലക്കിത് പങ്ക് ഗഗൻകെ ഞങ്ങള് ഈ ഫ്രീ ആയ സ്വതന്ത്രമായ ആകാശത്തിലെ പക്ഷികളാണ് ഞങ്ങൾ പിഞ്ചർബന്ദ് പിഞ്ചർബന്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിൽ അടച്ചിട്ട് കൂട്ടിലടച്ചിട്ടുകൊണ്ട് പിഞ്ചർബന്ദ് പിഞ്ചരമേ ബന്ദ് പിഞ്ചരന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട് പിഞ്ചർ ബന്ദ് കൂട്ടിൽ അടച്ചിട്ടുകൊണ്ട് ഞങ്ങൾ എന്താണ് പാട്ട് ഞങ്ങൾക്ക് പാട്ട് പാടാൻ പറ്റില്ല ഞങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല അതാന്നാണ് പറയുന്നത് കനക് തീലിയോസെ ടക്രാക്കർ പുലക്കിത്ത് പന്ത് ടൂഡ് ജായങ്ക് എ കനക്ക് തീലി പറഞ്ഞാൽ സ്വർണം സ്വർണം കൊണ്ടുണ്ടാക്കിയ കമ്പികളിലാണെങ്കിലും എന്തിൻ്റെ കമ്പി ആണെങ്കിലും ആ കൂട്ടിൻ്റെ കനക്ക് തീലിയോസെ ടക്രാക്കർ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഈ കമ്പികളിൽ തട്ടിയിട്ട് ഞങ്ങളുടെ പുലകിതമായ പങ്ക് പുലഗിതം എന്ന് പറഞ്ഞാൽ കോമലമായ ഭയങ്കര അധികം ബലമില്ലാത്ത ഞങ്ങളുടെ പങ്ക് പങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിറക് ചൂട്ട് ചായെങ്കേ പൊട്ടിപ്പോകും അപ്പോൾ ഞങ്ങൾ ഫ്രീ ആയിട്ട് ആകാശത്തിൽ പറന്ന് കിടക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഈ കൂട്ടിൻ്റെ ഉള്ളിൽ അടച്ചിട്ടുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല സന്തോഷമായി ഇരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ കൂട്ടിൻ്റെ കമ്പികളിൽ തട്ടി ഞങ്ങളുടെ ടക്രാക്കറന്ന് പറഞ്ഞാൽ തട്ടിയിട്ട് ഞങ്ങളുടെ കോമളമായ ഈ ചിറകുകൾ പൊട്ടിപ്പോവും പിന്നെ അടുത്ത് പാരഗ്രാഫ് നോക്കാം ഹം ബേത്താ ജൽ പിന്നീനേവാലേ ഞങ്ങൾ ബേത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുകുന്ന നദിയിലെ ജൽ ജലെന്ന് പറഞ്ഞാൽ വെള്ളം പിന്നെ വലയെ കുടിക്കുന്നവരാണ് ഒഴുകി സ്വതന്ത്രരായി നടന്ന് ഒഴുകുന്ന നദിയിലെ വെള്ളം കുടിക്കുന്നതാണ് കുടിക്കുന്നതാണ് ഞങ്ങൾക്കിഷ്ടം മറി ജായെങ്കിൽ ഭൂഖ്യപ്പ്യാസേ ഞങ്ങൾ ഈ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണവും വെള്ളമൊന്നും കഴിക്കാതെ ഞങ്ങൾ മരി മരിച്ചു പോവും ഭൂഖ്യപ്പ്യാസേ ഭക്ഷണവും വെള്ളം കഴിക്കാതെ മറിജായെങ്കിൽ മരിച്ചു പോവും കഹീ ബലീഹേ കടുക് നിബോരി ഇതിനെക്കാളും എത്രയോ നല്ലതാണ് എത്രയോ ഭേദമാണ് ബലി എന്ന് പറഞ്ഞാൽ കയ്യും എന്ന് പറഞ്ഞാൽ ഇതിലും ഭേദം കടുക് നിബോരി കടുക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്ന ഈ വേപ്പിൻ്റെ ഫലം ഫ്രൂട്ട് അതിൻ്റെ പഴങ്ങളാണ് ഇതിലും ഭേദം എന്ത് എന്തിലും ഭേദം കനക്ക് കട്ടോരിക്ക് കനക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം കട്ടോരി എന്ന് പറഞ്ഞാൽ ബൗൾ നമ്മുടെ പിഞ്ഞാണം പാത്രം സ്വർണ്ണ പാത്രത്തിൽ ഉണ്ടാകുന്ന ഭക്ഷണം ഇവിടെ മൈതാന്ന് ഉദ്ദേശിക്കുന്നത് ഭക്ഷണത്തെയാണ് ഓ അപ്പൊ ഈ സ്വർണ പാത്രത്തിൽ തരുന്ന ഭക്ഷണത്തെക്കാളും നല്ലത് ഞങ്ങൾക്ക് ഇഷ്ടം ആ കഴിക്കുന്ന വേപ്പിൻ്റെ സ്വതന്ത്രമായി നടന്ന് ആ കഴിക്കിൻ്റെ വേപ്പ് കഴിക്കുന്ന വേപ്പിൻ്റെ പഴം തിന്നാനാണ് കൂട്ടിനകത്ത് ഇട്ടിരിക്കുന്ന ഒരു കിളിയാണിത് സ്വർണ്ണ ശൃംഖല കെ ബന്ധന്മേ സ്വർണ്ണ ശൃംഖലക്കെ ബന്ധന്മേ സ്വർണ്ണ ശൃംഖല എന്ന് പറഞ്ഞാൽ സ്വർണ്ണം സ്വർണ്ണ ചങ്ങലയിൽ അല്ലെങ്കിൽ സ്വർണക്കൂട്ടിനുള്ള ബന്ധൻ എന്ന് പറഞ്ഞാൽ ബന്ധിച്ചിരിക്കുന്നത് അടച്ചിരിക്കുന്ന അപ്നി ഗീ അപ്നി ഗതി അപ്നിഗതി എങ്ങനെ പോകണം എവിടെ പോകണം എങ്ങനെ സഞ്ചരിക്കണം അതും പിന്നെ ഉഡാൻ സബ്ഭൂലെ അപ്നിഗതി ഉഡാൻ സബ്ഭൂലെ ഉഡാൻ എന്ന് പറഞ്ഞാൽ പറക്കൽ പറക്കലും പോകാനുള്ള വഴികളും എല്ലാം ഞങ്ങൾ മറന്നു എന്താ എന്തുകൊണ്ട് സ്വർണ്ണ ഈ ഈ കൂട്ടിൻ്റെ ഉള്ളിൽ അടച്ചിരിക്കുന്നത് കൊണ്ട് ബസ് സ്വപ്നവുമേ ദേഗ്രഹയെ ഞങ്ങളിപ്പോൾ സ്വപ്നത്തിൽ മാത്രമാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത് സ്വപ്ന എന്ന് പറഞ്ഞാൽ സ്വപ്നം സ്വപ്നവുമെ ധേഗ്രഹയെ കാണുക സ്വപ്നത്തിൽ മാത്രമാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്ത് തരൂക്കി ഫുനുഗി പെർ പർക്ക് ജൂലെ തരൂക്കി ഫുനുഗി പർക്ക് ജൂലെ തരു എന്ന് പറഞ്ഞാൽ വൃക്ഷം വൃക്ഷത്തിൻ്റെ കോമളമായ ഇലകളെയാണ് ഫുനഗി എന്ന് പറയുന്നത് കോമളമായ ഇലകളിൽ ഇരുന്നിട്ട് ജൂലേ എന്ന് പറഞ്ഞു ആടുക കോമലമായ ഇലകളിൽ അല്ലെങ്കിൽ ചെറിയ ശാഖകളിൽ ഇരുന്ന് ആടാൻ പറ്റുന്നത് ആടുന്നത് ഞങ്ങൾക്കിപ്പോൾ സ്വപ്നത്തിൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ ധേ അർമാൻ കി ഉടുത്തെ നിലേ ഡബുക്കി സീമ പാനെ ലാൽ കിരൺസി ചോച്ച് ഖോൽ ചുക്തേ താരക് അനാർക്കെ ദാനെ അർമാൻ ഞങ്ങളുടെ അർമാൻ അർമാൻ എന്ന് പറഞ്ഞാൽ അപേക്ഷ ഒന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ അർമാൻ കീ ഉടുത്തേ നീലേ നബ്ക്ക് സീമാ പാനേ ഞങ്ങൾക്ക് പറക്കണം നീലേ നബ് എന്ന് പറഞ്ഞു നീലയായ നീല ആകാശം നബ് എന്ന് പറഞ്ഞാൽ ആകാശം ആകാശത്തിൻ്റെ സീമ സീമ എന്ന് പറഞ്ഞാൽ അറ്റത്ത് ആകാശത്തിൻ്റെ അറ്റത്ത് വരെ പോവാൻ ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട് ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ് ലാൽ കിരൺ സി ചോച്ച് ഖോൽ നമ്മുടെ ആ അവരുടെ ഈ ലാൽ എന്ന് പറഞ്ഞാൽ ചോപ്പ് ചുവന്ന ചോച്ച് ചോച്ച് എന്ന് പറഞ്ഞാൽ ചുണ്ട് ചുവന്ന ചുണ്ടുകൾ ഖോൽ എന്ന് പറഞ്ഞാൽ തുറന്ന് ചുവന്ന ചുണ്ടുകൾ തുറന്ന് ചുക്തേ താരക് അനാർക്കെ താനെ അപ്പോൾ ആ ആകാശത്തുള്ള താരക്കെന്ന് പറഞ്ഞാൽ നക്ഷത്രം ആകാശത്ത് നക്ഷത്ര നക്ഷത്രം ഇവിടെ നക്ഷത്രത്തെ ഇവിടെ ഈ അനാർ അനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊമഗ്രനേഡ് മാതല നാരങ്ങ അതിൻ്റെ ഉള്ളിലുള്ള പഴ ആ മാതല നാരങ്ങയോടാണ് വിഭവിച്ചിരിക്കുന്നത് അപ്പോൾ ആ ആകാശത്തിൻ്റെ അറ്റത്ത് പോയി അവിടെ ഉള്ള നക്ഷത്രങ്ങളെ ഞങ്ങളുടെ ചുവന്ന ചുണ്ടുകൾ തുറന്ന് കൊത്താൻ കൊത്തി തിന്നാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഓക്കെ പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ആകാശത്തിൻ്റെ അറ്റത്ത് പോയി അവിടെ പോവാനും അവിടെ അവിടെ നക്ഷത്രങ്ങളെ കൊത്താൻ ഞങ്ങളുടെ ചുവന്ന ചുണ്ടുകൾ തുറന്ന് ആ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളെ ഇവിടെ അനാർക്കെ ധാനേന്നാണ് പറയണത് അനാർ എന്ന് പറയുന്നത് മാതൽ നാരങ്ങിൻ്റെ ഉള്ളിലുള്ള ആ പഴങ്ങളുണ്ടല്ലോ അത് അത് കൊത്തും പോലെ കൊത്താൻ ആഗ്രഹം ഹോത്തി സീമാഹീൻ ക്ഷിത്തിച്ച് സേ ഇൻ പങ്കോക്കി ഹോഡാ ഹോഡി ഹോത്തി സീമാഹീൻ ഒരു ഒരു അറ്റമില്ലാത്ത അതിർത്തി വരെ പോയിട്ട് ആകാശത്തിന് ഒരറ്റം അത്രയും ദൂരം വരെ പോയിട്ട് ഇൻ പങ്കു ഹോടാ ഹോഡി പങ്കെന്ന് പറഞ്ഞാൽ ചിറക് ഈ ചിറകുകൾ കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും ഹോടാ ഹോഡി എന്ന് പറഞ്ഞാൽ കോമ്പീറ്റ് ചെയ്യുക അതായത് മത്സരിക്കുക ഈ ചിറകുകൾ കൊണ്ട് ഞങ്ങൾ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു യാത്ര ക്ഷിത്തിച്ച് മിലൻ ബൻ ജാത്ത യാത്തോ യാത്ര ഒന്നില്ലെ ഒന്നുകിൽ യാത്തോ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ക്ഷിത്തിജ് ക്ഷിത്തിജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അറ്റം അറ്റത്ത് അറ്റത്ത് മിലൻ ബഞ്ചാത്ത അവിടെ ഞങ്ങൾക്ക് എത്താൻ പറ്റും താ തൻത്തി സാസോകി ഡോറി ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ എത്താം ഞങ്ങളുടെ ചിറകുകൾ പറന്ന് ആകാശത്തോട് മത്സരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പറന്ന് പറന്ന് ഞങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല ഞങ്ങളുടെ സാ ഞങ്ങളുടെ ശ്വാസം നിന്നാലും കുഴപ്പമില്ല മരിക്കാനും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ പറക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് സ്വതന്ത്ര സ്വ സ്വതന്ത്രരായി പറക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതാണ് പറയുന്നത് ഞങ്ങൾ ആകാശത്ത് മത്സരിച്ച് പറക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നുകിൽ ഞങ്ങൾ ആകാശത്തിന് അറ്റം കാണും അല്ലെങ്കിൽ ഞങ്ങൾ മരിക്കും മരിച്ചാലും കുഴപ്പമില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നീട് നാദോ നീട് നീട് നാദോ ീട് എന്ന് പറഞ്ഞാൽ കൂട് ഞങ്ങൾക്ക് കൂടിൻ്റെ ആവശ്യമില്ല ചായ ടെഹനിക ആശ്രയി ചിന്ന് ഭിന്ന് കറുടാലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെഹനി എന്ന് പറഞ്ഞാൽ ആ ശാഖ മരത്തിൻ്റെ ശാഖയിലെല്ലാം ഞങ്ങളുടെ ആ ആശ്രയവും ഞങ്ങൾക്ക് വേണമെങ്കിൽ ചിന്നു ഭിന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ അതും നശിപ്പിക്കാം ചിന്നു ഭിന്ന് കറുടാലോ ലേക്കിൻ പങ്ക് ധിയേ ഹേത്തോ ആക്കുൽ ഉടാൻമേ വിഘ്നനാടാലോ അവരുടെ ഒരു അപേക്ഷയാണ് പക്ഷേ ലഗിൻ എന്ന് പറഞ്ഞാൽ പക്ഷേ പങ്ക് ധിയേ ഹേത്തോ ഈശ്വരൻ ഞങ്ങൾക്ക് ചിറക് തന്നിട്ടുണ്ടെങ്കിൽ പങ്ക് എന്ന് പറഞ്ഞാൽ ചിറക് ദിയെ ഹേത്തോ തന്നിട്ടുണ്ടെങ്കിൽ ആകുൽ ഉഡാൻമെ വിഘ്നനാടാലോ ഞങ്ങളുടെ ഈ പറക്കലിൽ ഞങ്ങളുടെ ഈ സ്വാത സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ വിഘ്നം എന്ന് പറഞ്ഞാൽ തടസ്സം നിങ്ങൾ തടസ്സം സൃഷ്ടിക്കരുതേ എന്നാണ് ഇവിടെ പക്ഷികൾ പറയുന്നത് അതാണ് ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ്